ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ക്രിസ്മസ് ഫ്രോക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ട് പാർട്ടായിട്ടാണ്, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും നിങ്ങൾ കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അളവും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒക്കെ കറക്റ്റാക്കി എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും ഒന്നും അളക്കാൻ ഇങ്ങനെ ഡിസൈൻ ഒന്നും വരക്കാറില്ല. ചില ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ വരക്കും. ചിലത് എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഐഡിയ കാര്യം കിട്ടും, അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടു. ചിലത് വെട്ടി വരുമ്പോൾ എന്തൊക്കെയിലൊക്കെ ആവും, അപ്പോൾ അങ്ങനെ ചെയ്യും. ചിലത് ഞാൻ ചില ഡ്രസ്സ് കണ്ടിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ഡ്രസ്സ് വരക്കാതിന് എന്തൊക്കെ വേണം എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരക്കാം, ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ കറക്റ്റ് അളവുകളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു. റീത്ത് പോലെ ഒരു ഫ്ലവറും ലീഫും ഒക്കെ കൊടുക്കുക, ഹെൽത്ത് സ്ലീവ് കൊടുക്കുക, അതിൻ്റെ അടിയിലൊരു ഗ്രീൻ ഒരു ലീഫും കൂടി കൊടുക്കുക, ഗ്രീൻ സ്ലീവും കൂടി കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു പേള് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പേളെല്ലാം ഗോൾഡൻ കളർ മുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അടിയിലൊരു ഗ്രീൻ ഒരു ലൈന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഞാൻ വെട്ടി അടിച്ചു വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ഡിസൈനിലേക്ക് മാറി വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വരും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ ബാക്കിലത്തെ ഡിസൈൻ ഞാൻ ഇതാ കണ്ടു, ബാക്കിൽ ഞാൻ എപ്പോഴും നമ്മുടെ ഡ്രസ്സുകൾക്ക് ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ മിക്കപ്പോഴും മിക്ക ഡ്രസ്സുകളും ഡിസൈൻ ചെയ്ത് വരിക, ഫ്രണ്ട് നമുക്ക് വേണ്ടിയിട്ടും ബാക്ക് വേറെ ആർക്കോ വേണ്ടിയിട്ടും. ഫ്രണ്ടൊക്കെയാണ് നമ്മൾ ഷോളൊക്കെ ഇട്ട് കവർ ചെയ്ത് ഒന്നും കാണില്ല. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ഡിസൈൻ ഉണ്ടാവും. ബാക്കിൽ ചെറിയ കഴുത്താണ്, അതിനും ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നീളത്തിലൊരു ബോൾസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഗോൾഡൻ കളർ മുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കും. ഓപ്പൺ കൊടുത്തിട്ട് ഒരു പച്ച ഒരു തുണി വെച്ചിട്ട് അവിടെ ഫ്ലീറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നീളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇടണം, ഇവിടെയൊക്കെ അത് ക്ലോസ് ചെയ്യണം, ഇവിടെ വന്നിട്ട് അത് ഓപ്പൺ ചെയ്യണം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒരു ബോട്ടിനൊക്കെ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 7.5 വീതിയും 3 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് 8 ഇഞ്ചാണ്. ലെബലിൻ്റെ വിഡ്ത്തും ഈ ഒരു വിഡ്ത്ത് തന്നെ ആയിരിക്കും, 5.5. പിന്നെ എൻ്റെ ഫുൾ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, 54. പിന്നെ ഈ ഒരു അളവുകൾ, ചെസ്റ്റിൻ്റെ അളവ്, വെസ്റ്റിൻ്റെ അളവ്, ഹിപ്പിൻ്റെ അളവ്, അത് ഞാൻ ഇങ്ങനെയുണ്ടോ കൊടുക്കാറ്. ഇപ്പോൾ കണ്ടു 7x21.5, അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഉള്ള ഈ ഒരു ലെങ്ത്ത്, നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യുമല്ലോ ആ ഒരു ലെങ്ത്താണ് ഈ 7 ഇഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, അതിവിടെ ഈ 7 ഇഞ്ച് ഇവിടെ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു വീതി എത്രയാണ്, അതാണ് ഈ 21.5, ചെസ്റ്റ് അളവ് 21.5. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തി, അതാണ് ഈ 8. അപ്പോൾ 8 ഇവിടെ വന്ന് നിന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വീതി എത്ര, അതാണ് 19.5. പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടൊരു 5 അടയാളപ്പെടുത്തി, 5 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ അവിടെ എത്രയാണ് വീതി വരുന്നത്, അത് 25. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുണിയൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, പറഞ്ഞിട്ടില്ലേ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികളൊക്കെ ഇതിലാണ് വെക്കുന്നത്, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എന്തിലാണ് വെക്കുന്നത്. പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു കളർ മെറ്റീരിയൽ ആവണം എന്നുള്ളത്. ചെന്ന ഉടനെ തന്നെ എനിക്ക് ആ ഒരു കളർ കിട്ടിയിട്ടോ, നല്ലൊരു റെഡ് കളറും നല്ലൊരു ഗ്രീൻ കളറും കിട്ടണം. ോ കുറച്ച് ഗ്ലേസിംഗ് ഇല്ലാത്തൊരു ടൈപ്പ് സിൽക്ക് മെറ്റീരിയലാണ് ഇത്. എൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഒരു 1.5 മീറ്റർ ഇതെടുത്തു. പിന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് 19 രൂപയുടെ 3 മീറ്റർ ലൈനിങ്ങിൻ്റെ സാധാരണ ആ ഒരു കോട്ടൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ കട്ടില്ലാത്ത, അതും വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ സെയിം ആണ് ലൈനിങ്ങും കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലൈനിങ് കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ വെക്കാം. അപ്പോൾ ലൈനിങ്ങും അതിൻ്റെ കൂടെ മാർക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അളവുകളൊക്കെ ഒന്ന് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ചോക്കുകളൊക്കെ ആകെ പൊട്ടി പൊട്ടി ഇതായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കഴുത്തടയാളപ്പെടുത്താം. 7.5 ഇഞ്ചാണ് കഴുത്തിന് വേണ്ടത് ടോട്ടൽ.
അപ്പൊ അതിന്റെ പകുതി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ടാറ് ടാപ്പാണ് മടക്ക ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണക്ക് കൂട്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇവിടെ 7.5 അടയാളപ്പെടുത്താം. ചെയ്ത് വരുമ്പോ 7.5 ഉള്ള ഒരു ഏകദേശം 8 ആവട്ടോ. 3 താഴേക്ക്, 3 താഴേക്കുള്ളത് 3 തന്നെ വരുള്ളൂ. കാരണം നമ്മൾ ഇവിടെ അടിച്ച് വരുമ്പോ ഇത്ര ആവുമെങ്കിലും അത് ഇത്ര ഇവിടെ ഞങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ അധികമായത് ഇവിടെ കുറയും. അതുകൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് അളവ് തന്നെ എടുത്താൽ മതി. കഴുത്തിന്റെ വട്ടം കുറക്കണത് എന്താന്ന് വെച്ചാ എനിക്ക് ഒത്തിരി ഫ്ലവറും ഒത്തിരി ലീഫും കാര്യങ്ങളും ഉണ്ടാക്കണ്ടേ, എന്റെ ഒരു മടിയുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് അത്ര പോരാന്നുള്ളതാണ്. ഞാൻ ഷോൾഡറും കൂടി അടയാളപ്പെടുത്തട്ടെ. ഷോൾഡർ 14 ഒരുവിധം എല്ലാവർക്കും 14 ഷോൾഡർ മതി കേട്ടോ. ഒത്തിരി തടിയുള്ള ആളുകളാണെങ്കിലും 14 മതി. പിന്നെ അത്രയും മെലിഞ്ഞിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 14 ഒരു അര കുറക്കാം. പിന്നെ കഴുത്ത് കുറച്ചും കൂടി ഇങ്ങനൊരു വിടുത്ത് വേണമെന്നൊരു തോന്നല്, ഒരു ബോട്ട് നെക്ക് പോലെ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏകദേശം ഒരു 4.25, അപ്പോൾ 8.5. കൈക്കുഴി 7 താഴേക്ക് അടയാളപ്പെടുത്തി. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്, 7 ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഉള്ള ആ ഒരു വീതി, ആ ഒരു വീതി ഞാൻ അടയാളപ്പെടുത്തിയത് 21.5. അപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാപ്പ് മടക്കിച്ചു. അതെ, അതേപോലെ ഇനി ബാക്കിയൊക്കെ അടയാളപ്പെടുത്തുകയാണേ. ഇത് താഴ്ഭാഗമാണ് ഇവിടെ 54 അടയാളപ്പെടുത്തി. ലൈനിങ് ഇത്രേ ഉള്ളൂ, ആ കുഴപ്പമില്ല. ലൈനിങ് ഞാൻ ഇത്രേ കൊടുക്കുന്നുള്ളൂ, ഇത്ര ലെങ്ത്തേ കൊടുക്കുന്നുള്ളൂ. കാരണം ഞാനിതിലെ വീതി ഞാൻ 19.5 അടിയിട്ട് വീതി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു, ഇനി ഒക്കെ കട്ട് ചെയ്യാം. പീസ് വെച്ചിട്ടുള്ള ഓപ്പൺ കൊടുക്കണം വിചാരിക്കണേ. വെട്ടിയ പീസിനാണ് ടോപ്പ് ചെയ്തിരിക്കണേ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ വരുന്നു മാത്രം. അപ്പൊ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. എത്ര ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ, എന്തൊരു വിശപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആ ഒരു പീസാണല്ലോ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആ അടിയിൽ വെക്കാനുള്ള അംബ്രല്ല ഷേപ്പിലുള്ള ബെൽ സ്ലീവിനുള്ള അംബ്രല്ല ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പം 5.5 ആ കൈൻ്റെ അറ്റത്തെ വീതി, അപ്പോൾ ഒരു 6 വേണം. ഒരു 6 എല്ലാ ഭാഗത്തും ഒരുപോലെയാണല്ലോ ആ ഒരു റൗണ്ട് കിട്ടണമെങ്കിൽ അറിയാം. ഇവിടുന്നുള്ള ലെങ്ത് 4 അതേപോലെ തന്നെ ഇവിടെയും 4 അപ്പം അതേപോലെ തന്നെ എല്ലായിടത്തും 4 കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ എന്താ ഇതിൻ്റെ ലെങ്ത് 8 അടയാളപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ കിട്ടുന്ന ആ ഒരു ലെങ്ത്താക്കുന്നത് 8 കറക്റ്റ്.
ഒരുപാട് ചെയ്യണം. ഒന്ന് ഗ്രീൻ, ഒന്ന് റെഡും. അപ്പൊ ഗ്രീൻ 8 ഇഞ്ച് ലെങ്ത് ഉണ്ടായിക്കോട്ടെ, പക്ഷെ റെഡ് 8 ഇഞ്ച് വേണ്ട, കുറച്ച് കയറിയിരിക്കണം, 1 ഇഞ്ച് കയറിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇത് ഒരു 7 ഇഞ്ച് അടയാളം. ഒരു 4 ഇഞ്ച് നമ്മൾ താഴെ കടയാളപ്പെടുത്താം. ഇതായി മോളിൽ നിന്ന് ഇങ്ങനെ ഇതിട്ടെടുക്കാം. കയ്യാളാവായി. ഇതിന് ഇവിടെ 5.5 ആണല്ലോ, ഒരു 6 ഇഞ്ച് എടുക്കാം. പിന്നെ ഇവിടെ ഇത് അടിക്കാനുണ്ട്, ചേർത്ത് വെച്ച് അടിക്കാനുണ്ട്. അപ്പം നമുക്ക് ഒരു ഇവിടെ വെച്ചിട്ട് 6 എടുക്കാം. സ്ലീവിന് ലൈനിങ് കൊടുക്കണം. സ്ലീവിന്റെ ലൈനിങ് ആയി. ഇനി നമുക്ക് ആ ഗ്രീന് മെറ്റീരിയലിൽ നിന്ന് വേണം നമുക്ക് ഒരു ബെല്ലും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. കരമീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിന്റെ അടിയിൽ വെക്കാനുള്ള ആ ഒരു കര എടുക്കാം. പറ്റൂന്ന് തോന്നുന്നില്ല, ബുദ്ധിമുട്ടാണ് ഏച്ചിട്ടൊക്കെ വേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിക്കുക ബെല്ലിന്റെ അറ്റത്ത് ഈ ഒരു ഗ്രീന് പിടിപ്പിക്കാന്ന്. ഇനി ഗ്രീന് വേണ്ട, ഗ്രീന് വേണ്ടെന്ന് വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ ഡിസൈൻ ഒക്കെ മാറി മറിഞ്ഞപ്പോ വരും. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു പീസ് വെക്കണമെന്ന്. ആ ഒരു പീസ് നമുക്ക് എടുക്കാം. ആ ഒരു പീസ് ഞാനത് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടല്ലോ ആ ഇങ്ങനെ മുള്ളു പോലുള്ളത്, അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതൊക്കെ ഭയങ്കര റിസ്ക് ആണ്. അപ്പോ അപ്പോൾ ഞാനിനി ഈ ലീഫുകൾ ഓരോന്നായി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വക്കൊക്കെ തീവത്ത് കാണിച്ച് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കത് ഗ്ലൂ ഗണ് വെച്ചിട്ടും ഡ്രസ്സിൽ ഫിക്സ് ചെയ്യാം. ഞാനത് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ ഇങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഡ്രസ്സാണല്ലോ ഇടേണ്ടി വരിക. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ കാശുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് തയ്ച്ച് കൊടുക്കാവുന്ന ഒരു രീതിയാണ് ഇത്. ഈ ഒരു സിൽക്കിൻ്റെ മെറ്റീരിയൽ 68 രൂപയുള്ളെങ്കിൽ കളറ് പോവുക, ഡാമേജ് ആവുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. നല്ല ലൈനിങ് വെച്ചിട്ട് തയ്ച്ച് നല്ല ഷേപ്പിൽ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു ഡ്രസ്സാണ്. നമുക്ക് നല്ല കളറുകളിലും ഈ ഒരു മെറ്റീരിയൽ കിട്ടും. സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, ഗ്ലേസിങ് ഇല്ലാത്ത ഒരു ടൈപ്പ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. അപ്പം ഞാനിത് ഇട്ടിട്ടൊന്നും കാണിക്കണില്ല, കാരണം ഇത് ടീനേജേഴ്സിനൊക്കെ ഉള്ളതാവ കാരണം തന്നെ നമ്മളിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻഷാല്ലാ ഞാനിത് കട്ട് ചെയ്തിട്ടൊരു ചുരിദാറാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത പാർട്ട്, ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.